ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നത് കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം മതിയെന്ന് CPM സെക്രട്ടറി നിർദ്ദേശം. ഭരണപക്ഷ സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാലാണ് ഇനിയും ജീവനക്കാരെ പിണക്കാതെ അനുരഞ്ജനത്തിന് ശ്രമിക്കാനാണ് നിർദ്ദേശം. ജീവനക്കാർക്ക് കൂടുതൽ സ്വീകാര്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഇനിയുള്ള ചർച്ചകൾ. ശമ്പളം എങ്ങനെ പിടിക്കണമെന്നും ഇതുവരെ തീരുമാനമാകാത്തതിനാൽ ഈ മാസത്തെ ശമ്പളം പൂർണ്ണമായും നൽകും. ശമ്പളം പിടിക്കാനുള്ള മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ അടുത്ത മാസം 20 വരെ സമയമുണ്ട്. അതിനകം തീരുമാനത്തിലെത്താനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതുവരെ പിടിച്ച ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടൻ തിരിച്ചു നൽകിയ ശേഷം 5 മാസത്തേക്കും 6 ദിവസത്തെ ശമ്പളം തുടർന്ന് പിടിക്കാനുള്ള നിർദ്ദേശത്തോട് ഇതിനകം CPM, CPI സംഘടനകൾ യോജിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന് മുൻഗണന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. KSFIയും ബാങ്കുകൾ വഴി ഉടൻ തിരിച്ചു നൽകാമെന്ന നിർദ്ദേശം ധനവകുപ്പ് മുന്നോട്ട് വെക്കും. 5 മാസത്തേക്ക് വീണ്ടും ശമ്പളം പിടിക്കാൻ അനുവദിച്ചാൽ മാത്രമാണ് ഇങ്ങനെ പണം കിട്ടുക. അല്ലെങ്കിൽ ഇതുവരെ പിടിച്ച പണം ജൂണിലേ നൽകുള്ളൂ. KSFIക്കും ബാങ്കുകൾക്കും സർക്കാർ പിന്നീട് പണം നൽകും. അവരുമായി അതിനായി കരാറുണ്ടാക്കുകയും ചെയ്യും. പിടിച്ച പണം ഉടൻ കിട്ടണമെന്നതിനാൽ ഇതിനോട് കൂടുതൽ സംഘടനകളും യോജിക്കുമെന്നാണ് കരുതുന്നത്. പ്രതിപക്ഷ സംഘടനകൾ എതിർപ്പ് തുടർന്നാലും ശമ്പളം പിടിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് വിലയിരുത്തൽ. ഈ മാസം ശമ്പളം നൽകാൻ 2,000 കോടി രൂപയുടെ കടപ്പത്രം പുറത്തിറക്കുന്നുണ്ട്. 30,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ജീവനക്കാരുടെ ശമ്പളം പിടിക്കരുതെന്ന് CPI സംഘടനയായ ജോയിന്റ്സ് കൌൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.